കുറച്ചായിട്ട് ഇന്ത്യയിലെ ഒട്ടുമിക്ക ഒ ടി ടി പ്ലാറ്റ്ഫോംസും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കുറിച്ചിട്ട് ഒരു യൂസർ എക്സ്പീരിയൻസ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെ ഒ ടി ടി റിലീസിൻ്റെ അവസ്ഥ അറിയാമല്ലോ, ഫ്ലാഷിനേക്കാളും സ്പീഡിലാണ് ഇത് പോകുന്നത്. ഒന്ന് ഉറങ്ങി നീക്കുമ്പോഴത്തേക്കും 8-10 ഒ ടി ടി റിലീസൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്രയും സ്പീഡാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നെറ്റ്ഫ്ലിക്സിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് അല്ലെങ്കിൽ യൂസർ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. വാട്സ്ആപ്പ് ഇറ്റ്സ് ഗുഡ്, ആം ബേസ് മാറിൽ ഫ്രം 3 മിനിറ്റ് ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. നെറ്റ്ഫ്ലിക്സിൻ്റെ പ്രോസ് പറഞ്ഞു തുടങ്ങാം. നമ്പർ 1, നെറ്റ്ഫ്ലിക്സിൻ്റെ പിക്ചർ ക്വാളിറ്റിയാണ്. ഗംഭീരം, അതിഗംഭീരമാണ്. അത്രയും പൊളിയായിട്ട് നെറ്റ്ഫ്ലിക്സിൻ്റെ പിക്ചർ ക്വാളിറ്റിയൊക്കെ വരുന്നുണ്ട്. എന്തോ ഇതിലെ ഫിലിമോ സീരീസൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഒരു സ്പെഷ്യൽ ഫീൽ എനിക്ക് പിക്ചർ ക്വാളിറ്റിയിൽ തോന്നാറുണ്ട്. അതെന്താണ് ഇത്രയും അടിപൊളി ക്വാളിറ്റിയിൽ വരുന്നതെന്ന് എനിക്ക് ഇതുവരെയായിട്ടും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും അതൊരു വല്ലാത്തൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്. കാരണം പിക്ചർ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ ഫീലൊക്കെ തോന്നും. ഇതുവരെ നമ്മൾ മറ്റുള്ള പ്ലാറ്റ്ഫോംസിൽ നിന്ന് കാണുന്ന ഫിലിംസുകളെക്കാളും ഒരു ബെറ്റർ കണ്ടൻറ്റ് ക്വാളിറ്റി അവിടെ തോന്നും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഫീല് ആ കാര്യത്തിലുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി വന്ന ഇരുള് പോലും ടി വിയിലിരുന്ന് കാണുമ്പോൾ ഒരു സ്പെഷ്യൽ ഫീൽ എനിക്ക് തോന്നിയിരുന്നു. പിക്ചർ ക്വാളിറ്റി ഒക്കെ അത്രയും ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ 4K ആണെങ്കിലും 1080p ആണെങ്കിലും 720p ആണെങ്കിലും ഏതിലാണെങ്കിലും ഇത് നല്ലൊരു ഗ്യാരണ്ടി തരുന്നുണ്ട്. വിഷ്വൽ എക്സ്പീരിയൻസ് അത്രയും നൈസാണ്. നമ്പർ 2, ഓഡിയോ ക്വാളിറ്റിയാണ്. 5.1 ഓഡിയോ, ഡോൾബി അറ്റ്മോസ് ഇതൊക്കെ അവൈലബിൾ ആണ് നെറ്റ്ഫ്ലിക്സിൻ്റെ അകത്ത്. അത് എല്ലാ കണ്ടൻറ്റും കിട്ടും. എന്തിന് ജാബവാൻ്റെ കാലത്തിറങ്ങിയ ഫിലിമിന് പോലും 5.1 ഓഡിയോ കൊടുക്കുന്ന ആദ്യത്തെ പ്ലാറ്റ്ഫോം നെറ്റ്ഫ്ലിക്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പെഷ്യാലിറ്റി ഇതിലുണ്ട്. പിന്നെ ഇതൊക്കെ ഫീൽ ചെയ്യണമെങ്കിൽ ഒരു സ്പെഷ്യൽ സൗണ്ട് സിസ്റ്റം ഒക്കെ വേണം. ഡോൾബി അറ്റ്മോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സൗണ്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ഫീൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ കാണുമ്പോൾ അങ്ങനത്തെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ വരുള്ളൂ. നമ്പർ 3, സെർച്ച് ഇൻ്റർഫേസ് ആണ്. ഏറ്റവും സിംപ്ലസ്റ്റ് രീതിയിലാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ സെർച്ച് ഇൻ്റർഫേസ് ഇരിക്കുന്നത്. അതിപ്പോൾ നമ്മളൊരു ഫിലിം സെർച്ച് ചെയ്താൽ പോലും അത് അത്രയും പെട്ടെന്ന് കാണിക്കുന്നതാണ്. ഇപ്പോൾ ഒരക്ഷരം തെറ്റിയാൽ പോലും നമ്മൾ ഉദ്ദേശിച്ച കണ്ടൻറ്റ് ഏതാണെങ്കിൽ പോലും അതപ്പം തന്നെ നെറ്റ്ഫ്ലിക്സിൽ കാണിച്ചിരിക്കും. മറ്റൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ഇല്ലാത്ത ഒരു ഫിലിം നമ്മൾ സെർച്ച് ചെയ്താൽ ആ ഫിലിം വരില്ല, പക്ഷേ ആ ഫിലിമുമായിട്ട് സിമിലറായിട്ടിരിക്കുന്ന ഒരു ഫിലിമോ അല്ലെങ്കിൽ അതേ ജോണറിൽ വരുന്ന അങ്ങനത്തെ ഒരു ടൈപ്പിൽ ഇരിക്കുന്ന ഒരു ഫിലിം നെറ്റ്ഫ്ലിക്സിൻ്റെ അകത്ത് കാണിക്കും. അപ്പോൾ അതും നല്ലൊരു ഫീച്ചറായിട്ട് പറയാവുന്നതാണ്. നമ്പർ 4, നെറ്റ്ഫ്ലിക്സിൻ്റെ ഒ ടി ടി പ്ലെയറാണ്. പ്രത്യേകിച്ച് അങ്ങനെ പഠിച്ചെടുക്കാൻ ഒന്നും നെറ്റ്ഫ്ലിക്സിൻ്റെ ഒ ടി ടി പ്ലെയറിൽ ഇല്ല. നമുക്ക് സുഖകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഇതിലുള്ളൂ. ഇപ്പോൾ സാധാരണ ഒരു പ്ലെയർ ഹാൻഡിൽ ചെയ്യുന്ന പോലത്തെ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. അതിപ്പോൾ സീക്ക് ചെയ്യാനാണെങ്കിലും പ്ലേ ചെയ്യാനും പോസ്റ്റ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിട്ട് നെറ്റ്ഫ്ലിക്സിൻ്റെ അകത്ത് പറ്റും. നമ്പർ 5, നെറ്റ്ഫ്ലിക്സിൻ്റെ UI ആണ്. നെറ്റ്ഫ്ലിക്സിൻ്റെ UI എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം അത് നല്ല യൂസർ ഫ്രണ്ട്ലി ആണ്. പിന്നെ നിങ്ങൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നെറ്റ്ഫ്ലിക്സ് അങ്ങനെ ഒരു കണ്ടൻറ്റും അങ്ങനെ പ്രൊമോഷൻ എന്ന് പറയുന്നൊരു കാര്യം ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും ചെയ്യാറില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് നല്ലൊരു ഫീച്ചറുണ്ട്. ഇപ്പോൾ ഒരു കണ്ടൻറ്റിന് നല്ല വ്യൂവർഷിപ്പോ നല്ല റേറ്റിങ്ങോ ഉണ്ടെങ്കിൽ ഇവർ ടോപ്പ് 10 ട്രെൻഡിങ് എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ ഉണ്ട്. അവിടെയിട്ട് ഈ ഒരു കണ്ടൻറ്റ് നെറ്റ്ഫ്ലിക്സിൻ്റെ ആപ്പിൻ്റെ അകത്ത് തന്നെ നല്ലൊരു പ്രൊമോഷൻ അല്ലെങ്കിൽ അങ്ങനെ കയറ്റിവിടുന്നൊരു സെറ്റപ്പൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കണ്ടൻറ് ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെയുള്ള ഓഡിയൻസിൻ്റെ അകത്ത് നല്ലൊരു പ്രൊമോഷൻ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ പെട്ടെന്ന് കണ്ണി പിടിക്കുന്ന ഒരു ടൈപ്പിലോട്ട് ആ ആപ്പിൻ്റെ അകത്ത് തന്നെ അവർ ആ ഒരു കണ്ടന്റിന് പ്രൊമോഷൻ കൊടുക്കും. അപ്പോൾ അതും നല്ലൊരു ഫീച്ചറാണ്. പ്രോസ് പറഞ്ഞു, ഇനി കോൺസ് പറയാം. നമ്പർ 1, ഇതിൻ്റെ പ്രൈസിങ് ആണ്. സാധാരണക്കാർക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു പ്രൈസിങ്ങിലല്ല നെറ്റ്ഫ്ലിക്സിൻ്റെ പ്രൈസ് ഇരിക്കുന്നത്. അതിപ്പോൾ SD pack നമുക്കൊരു 199 കിട്ടുമെങ്കിലും അതുകൊണ്ടൊന്നും ഒന്നും ആവില്ല. നല്ലൊരു പിക്ചർ ക്വാളിറ്റി കിട്ടണമെങ്കിൽ UHD pack എങ്കിലും എടുക്കണം. അതങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ മന്ത്ലി 800 ഒക്കെ വരും. അപ്പോൾ അത് ഫണ്ടുള്ളവർക്ക് പറ്റുമെങ്കിലും അങ്ങനെ കോമൺ ആയിട്ട് പറയുമ്പോൾ എല്ലാവർക്കും പറ്റുന്നൊരു റേറ്റ് അല്ല. അപ്പോൾ അത് വളരെ ഹൈ ആണ്. എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നൊരു പ്രൈസിങ്ങിലല്ല അതിരിക്കുന്നത്. നമ്പർ 2, റീജിയണൽ കണ്ടന്റ് ആണ്. റീജിയണൽ കണ്ടൻറ്റ് നോക്കി മാത്രം നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ എടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് നെറ്റ്ഫ്ലിക്സ് അത്രയും നൈസായിട്ട് വരുന്നൊരു കാര്യമല്ല. കാരണം ഇതിൽ നമുക്ക് ഹിന്ദി കണ്ടൻറ്റൊക്കെ നല്ലോണം കിട്ടുമെങ്കിലും ഇപ്പോൾ തമിഴ്, മലയാളം, തെലുഗു, കന്നഡ ഈ ലാംഗ്വേജിൽ വരുന്ന കണ്ടൻസൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ പിന്നെ നന്നായിട്ട് റീജിയണൽ കണ്ടൻറ്റൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ എന്നാലും മറ്റുള്ള OTT പ്ലാറ്റ്ഫോംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റീജിയണൽ കണ്ടൻറ് ഇതിൽ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുദ്ദേശിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഇത് അത്ര നല്ലൊരു ഓപ്ഷനായിട്ട് പറയാവുന്നൊരു കാര്യമല്ല.
ഇനി നെറ്റ്ഫ്ലിക്സിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് തീരുള്ളൂ എന്ന് പറയുന്നവർക്ക് ഞാൻ ഒരു പ്രോ ടിപ്പ് പറഞ്ഞുതരാം. അതെന്റെ ടിപ്പൊന്നല്ല, സാധാരണ എല്ലാ മലയാളികളും ലാഭം കണ്ടെത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടിപ്പിക്കൽ പ്ലാനാണ്. അതെന്താണെന്ന് വെച്ചാൽ, നെറ്റ്ഫ്ലിക്സിന് 4 സ്ലോട്ട് അവൈലബിൾ ആണ്. 4 യൂസേഴ്സിന് നെറ്റ്ഫ്ലിക്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അൾട്രാ എച്ച്ഡി പ്ലാൻ. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരാൾ ഒരു മാസം 200 രൂപ ഇട്ടാൽ മതി. അപ്പോൾ അത്രയും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ് എടുക്കാൻ പറ്റും. അപ്പോൾ 4 പേര് ചേർന്നിട്ട് 800 രൂപ, അപ്പോൾ ഒരാൾ 200 രൂപ ഇട്ടാൽ മതി. അപ്പോൾ അങ്ങനെ നിങ്ങൾ 3 പേരെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ 3 ഫ്രണ്ട്സിനെ വെച്ചിട്ട് ഷെയർ ചെയ്തിട്ട് നെറ്റ്ഫ്ലിക്സ് ഒരു മാസത്തിന് സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ അത്ര വലിയ റേറ്റ് ഒന്നും ആവില്ല. 200 രൂപ അല്ല, നമ്മുടെ സ്റ്റാൻഡേർഡ് പാക്കിന് വരുന്ന റേറ്റാണ്. ഒരാൾ അത്ര പ്രൈസ് ഇട്ടാൽ അത്ര വലിയ പൈസ ഒന്നും പൊട്ടിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ നോക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടിയും ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി നമ്മൾ എടുത്താൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.